കോളേജിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് രാജീവ്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ അതിന്റെ ഒരു പോർഷൻ എടുത്തിരുന്നു. ഇന്ന് നമ്മൾ അതിന്റെ ബാക്കി പോർഷൻ ആണ് എടുക്കുന്നത്. അപ്പോ അത് ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കൂളംസ് ലോ എന്ന് പറയുന്നു. കൂളംസ് ലോ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഈ കൂളംസ് ലോ എന്ന് പറയുന്നത് രണ്ട് സ്റ്റേഷനറി ചാർജസ് ഈ രണ്ട് സ്റ്റേഷനറി ചാർജസ് ഇപ്പൊ ഇവിടെ ഞാൻ ക്യൂ വൺ ക്യൂ ടു എന്ന് പറയുന്ന രണ്ട് സ്റ്റേഷനറി ചാർജസ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ ചാർജസ് തമ്മിൽ ഇപ്പൊ ഈ ചാർജസ് രണ്ടും എന്താ പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ ഇവര് തമ്മിലൊരു റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ചാർജാണ് അന്നേരവും റിപ്പൽസീവ് ഫോഴ്സ് ആണ്. അതുപോലെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അവർ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ എന്തായാലും ഈ രണ്ട് ചാർജസിനിടയിൽ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്, ഇലക്ട്രോ സ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ ഇലക്ട്രോ സ്റ്റാറ്റിക് ഫോഴ്സ് കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ലോയില് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ലോ എന്ന് വെച്ചാൽ, ഇപ്പൊ ഇവിടെ രണ്ട് ചാർജസ് ഞാൻ എടുത്തിട്ടുണ്ട് ക്യൂ വൺ ക്യൂ ടു. ഈ ചാർജസ് തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ആർ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പോ കൂളംസ് ലോ പറയുന്നു ഈ രണ്ട് ചാർജസിനിടയിലുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ, ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ദ ടു സ്റ്റേഷനറി ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ് ചാർജസിന്റെ പ്രോഡക്റ്റിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ചാർജസിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുമ്പോൾ ഫോഴ്സും കൂടും. അതേപോലെ തന്നെ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോ കൂളംസ് ലോ ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം, ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ എനി ടു സ്റ്റേഷനറി ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. അപ്പോ അതാണ് നമ്മൾ ക്യൂ വൺ ക്യൂ ടു എന്ന് പറയുന്ന ചാർജ് ആ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അവർ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ക്യൂ വൺ ക്യൂ ടുവിനോട് അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലും അവരുടെ ഡിസ്റ്റൻസിനോട് ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. അപ്പൊ ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് നമ്മള് പല ലോയും ഇതുപോലെ കേട്ടിട്ടുണ്ട്. അതായത് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, അവിടെ ഇതുപോലെ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണെന്ന് പറയും. അപ്പോ ഇത് ഇങ്ങനെ കുറെ ലോസ് ഉണ്ട്. ഈ ലോസ് ഒക്കെ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള ലോസിന് നമ്മളൊരു പേരിൽ ഇങ്ങനെ അറിയപ്പെടുന്ന ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. അപ്പോ കൂളംസ് ലോ എന്ന് പറയുന്നതും ഒരു ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്. അപ്പോ കൂളംസ് ലോ ഈസ് ഓൾസോ നോൺ ആസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് അല്ലെങ്കിൽ രണ്ട് സ്റ്റെപ്പുകൾ നമുക്ക് ഒരുമിച്ച് എഴുതിയാൽ എഫ് പ്രൊപ്പോർഷണൽ ടു ക്യൂ വൺ ക്യൂ ടു ബൈ ആർ സ്ക്വയർ എന്ന് വരുന്നു. ഇനി ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റന്റ് കെ കെ ഇൻറ്റു ക്യൂ വൺ ക്യൂ ടു ബൈ ആർ സ്ക്വയർ എന്ന് വരുന്നു. ഈ കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റിന്റെ വാല്യൂ ഈ ചാർജസ് പ്ലേസ് ചെയ്തിരിക്കുന്ന മീഡിയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോ ഈ ചാർജിനെ നമ്മള് ഫ്രീ സ്പേസിൽ വെക്കുന്നു. ഫ്രീ സ്പേസ് എന്ന് പറയുമ്പോൾ എയർ അല്ലെങ്കിൽ വാക്വമാണ്, അതാണ് ഫ്രീ സ്പേസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കെ എന്ന് പറയുന്നതിന്റെ പ്ലേസിലുള്ള വാല്യൂ എഴുതുന്നത് 1/4πε0. കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/4πε0 എന്നാണ്. ഫ്രീ സ്പേസിൽ വെക്കുമ്പോൾ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോ ഫ്രീ സ്പേസിലാണ്, അതായത് ചാർജസിന് എയറില് അല്ലെങ്കിൽ വാക്വത്തിലാണ് വെക്കുന്നതെങ്കിൽ കെയുടെ വാല്യൂ 1/4πε0. അതിൽ എപ്സിലോൺ സീറോ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഒരു കോൺസ്റ്റന്റ് ആണ്. അതിന്റെ പേര് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നു. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ് പറയുക.
free space adinu oru value kodu undu 8.85 into 10 raised to minus 12 ennaana appo charges ne free space laana vekkunnadengil k ennu parayunnathu 1 by 4 pi epsilon 0 ennu kodukkanam adu epsilon 0 oda peru endana permittivity of free space ennaana parayunnathu adinte value 8.85 ennaana anganeyanengil നമുക്ക് ഈ വാല്യൂസ് എല്ലാം അറിയാവുന്നതല്ലേ 4 പൈ പൈ ഈസ് 3.14 പിന്നെ എപ്സിലോൺ 0 യുടെ വാല്യൂ അങ്ങനെയാണെങ്കിൽ ആ വാല്യൂസ് എല്ലാം കൂട നമ്മൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ 1 by 4 into 3.14 into 8.85 into 10 raised to minus 12 q1 q2 by r സ്ക്വയർ അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂസ് എല്ലാം കൂട നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തു കഴിയുമ്പോൾ അതിനെ കിട്ടുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് അത് ഞാൻ ഇവിടെ നേരിട്ട് എഴുതുവാണ് f equals ഈ കാൽക്കുലേഷൻസ് ത്രീയും കാൽക്കുലേഷൻസ് അത്രയും ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 9 into 10 raised to 9 എന്നാണ് 9 into 10 raised to 9 q1 q2 by r സ്ക്വയർ എന്നാണ് അപ്പോൾ ഈ ഒരു ഫോർമുല വരുന്നത് ചാർജസിനെ എയറിൽ വെക്കുമ്പോഴാണ് അല്ലേ ചാർജസിനെ നമ്മൾ എയർ അല്ലെങ്കിൽ വാക്വത്തിൽ വെക്കുമ്പോഴാണ് ഈ ഒരു ഫോർമുല കിട്ടുന്നത് അപ്പോ കൂളംസ്ലോ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോ ചാർജസിനെ നമ്മൾ ഫ്രീ സ്പേസിൽ വെക്കുമ്പോൾ അതിന്റെ ഫോഴ്സിന്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ ഇതേ ചാർജസിനെ നമ്മൾ ഒരു മീഡിയത്തിലാണ് വെക്കുന്നതെങ്കിൽ ഇപ്പൊ ചാർജസിനെ നമ്മൾ ഒരു മീഡിയത്തിൽ വെക്കുന്നു മീഡിയത്തിൽ വെക്കും എന്ന് പറയുമ്പോൾ മീഡിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്ലാസ് അല്ലെ വാട്ടർ അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു മീഡിയത്തിൽ വെക്കുകയാണെങ്കിൽ ഇക്വേഷന് വരുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എപ്സിലോൺ 0 എന്ന് പറയുന്നതിന് പകരം എപ്സിലോൺ എന്നേ നമുക്ക് പറയാൻ പറ്റൂ അപ്പൊ എപ്സിലോൺ 0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ് ഇപ്പൊ നമ്മൾ എപ്സിലോൺ എന്നാണ് പറയുന്നത് അപ്പോ ആ എപ്സിലോൺ എന്ന് പറയുന്നതിനെ നമുക്ക് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം എന്ന് പറയാൻ പറ്റും പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം അപ്പോ എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം എപ്സിലോണിന്റെ പേര് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് പറയും എപ്സിലോണിന്റെ പേര് വാല്യൂ കണ്ടുപിടിക്കുന്നത് എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ ഇതിൽ എപ്സിലോൺ 0 എന്താണെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഇതിൽ എപ്സിലോൺ ആർ എന്ന് പറയുന്നത് ആ മീഡിയത്തിന്റെ ഒരു ഒരു കോൺസ്റ്റന്റ് ആണ് അത് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയും ആ മീഡിയം ഏത് മീഡിയം ആണോ ആ മീഡിയത്തിന്റെ ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും എപ്സിലോൺ ആർ അതിനെ വിളിക്കുന്ന പേര് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നും പറയും ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നു അപ്പോ ചാർജസിനെ നമ്മുടെ മീഡിയത്തിലാണ് വെക്കുന്നത് മീഡിയത്തിൽ വെക്കുമ്പോൾ ഫോർമുല വരുന്നത് 1 by 4 pi എപ്സിലോൺ എന്നാണ് വരുന്നത് അല്ലെ അപ്പൊ എപ്സിലോണിന്റെ പേര് ഫോർമുല പറഞ്ഞു എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ അപ്പൊ നമുക്കിവിടേക്ക് എപ്സിലോണിന് പകരം എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് കൊടുക്കാം എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് നമ്മൾ കൊടുക്കും ഇതാണ് മീഡിയത്തിൽ ഫോഴ്സ് മീഡിയത്തിലുള്ള ചാർജസിനിടയിലുള്ള ഫോഴ്സ് അപ്പൊ നോക്കിക്കേ എയറിൽ വെക്കുമ്പോ ഉള്ള ഫോഴ്സ് ആണ് നമ്മൾ ഈ ഇത് 1 by 4 pi എപ്സിലോൺ 0 q1 q2 by r സ്ക്വയർ ചാർജസിനെ എയറിൽ വെക്കുന്നു ഇനി നമ്മൾ ഒരു മീഡിയത്തിൽ വെക്കുമ്പോ കണ്ടോ 1 by 4 pi എപ്സിലോൺ 0 എപ്സിലോൺ ആർ q1 q2 by r സ്ക്വയർ ഈ രണ്ട് ഫോർമുല തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം ഓൾമോസ്റ്റ് ടേംസ് കോമൺ ആണ് അതിനകത്ത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടേം അടി ഇവിടെ വരുന്നത് എപ്സിലോൺ ആർ എന്ന് പറയുന്ന ഒരു ടേം മാത്രം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോ ഈ രണ്ട് ഇക്വേഷൻസിനെ നമുക്ക് ഒന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതായത് മീഡിയത്തിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഒന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ എയറിലുള്ള ഫോഴ്സ് തന്നെയാണ് ഫോഴ്സ് ഇൻ എയർ അപ്പോ അതിന്റെ അഡീഷണൽ ആയിട്ട് വരുന്ന ടേം എന്താണ് എപ്സിലോൺ ആർ എന്ന് പറയുന്ന ഒരു ടേം ഡിനോമിനേറ്ററി വന്നിരിക്കുന്നു എപ്സിലോൺ ആർ എന്ന് പറയുന്ന ഒരു ടേം ഡിനോമിനേറ്ററി വന്നിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതാ അപ്പോ
ഇതാണ് ഈ എയറിലുള്ള ഫോഴ്സും മീഡിയത്തിലുള്ള ഫോഴ്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അപ്പോ നമ്മൾ കൂളംസ് ലോ എന്താണെന്നാണ് ഈ സെഷനിൽ പറഞ്ഞത് അപ്പോ ആ ലോ എന്ന് പറയുമ്പോൾ ചാർജസിന്റെ ഇടയിലുള്ള ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് അപ്പോ ആ ചാർജസിന്റെ ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ചാർജ് ഏത് മീഡിയത്തിലാണ് ഇരിക്കുന്നതെന്നോ അനുസരിച്ചിട്ട് ഫോഴ്സിന്റെ ഇക്വേഷൻസിനകത്ത് മാറ്റം വരും അതായത് ഫ്രീ സ്പേസിലാണ് വരുന്നതെങ്കിൽ അതിനൊരു ഇക്വേഷൻ ഏതാണ് 1/4πε0 Q1 Q2 r² അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ തന്നെ ചാർജസിന് ഫ്രീ സ്പേസിലായിരിക്കും കൺസിഡർ ചെയ്യുക ഇനി ഏതെങ്കിലും ഒരു മീഡിയത്തിൽ വെക്കുന്നു നമ്മൾ പറയുമ്പോൾ മാത്രം ഫോഴ്സിന്റെ ഫോർമുലയ്ക്കകത്ത് വരുന്നത് എന്താണ് 1/4πε0 ε r അപ്പൊ പർട്ടിക്കുലർ മീഡിയത്തെ കുറിച്ച് പറയുമ്പോൾ മാത്രം നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി അല്ലെങ്കിൽ സാധാരണഗതിയിലെല്ലാം നമ്മൾ എയറിലാണ് അല്ലെ ഫ്രീ സ്പേസിലാണെന്നാണ് നമ്മൾ പറയുന്നത് ഇനി നമ്മൾ ഈ കൂളംസ് ലോയ്ക്ക് അതിന്റെ വെക്ടർ ഫോമിൽ ഒന്ന് റെപ്രസെന്റ് ചെയ്താൽ എങ്ങനെയായിരിക്കും എന്നാണ് പറയാൻ പോകുന്നത് കൂളംസ് ലോയുടെ വെക്ടർ ഫോം എന്താണെന്നാണ് പറയാൻ പോകുന്നത് വെക്ടർ ഫോം എന്ന് പറയും വെക്ടർ ഫോം കൂളംസ് ലോയുടെ വെക്ടർ ഫോം ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞല്ലോ രണ്ട് ചാർജസ് എയറിൽ വെക്കുകയാണെങ്കിൽ അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് 1/4πε0 Q1 Q2 r² എന്നാണ് അല്ലെ ഇതാണ് നമ്മുടെ ചാർജസിനെ എയറിൽ വെക്കുന്നത് അപ്പൊ ഈ ഫോഴ്സിന്റെ ഇക്വേഷൻ പറയുമ്പോൾ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ദ ടു ചാർജസ് എന്നാണ് അതായത് ഇവിടെ Q1 Q2 എന്ന് പറയുന്നത് രണ്ട് ചാർജസിന് ഇടയ്ക്ക് എന്നുള്ള അർത്ഥത്തിലാണ് ഇടയ്ക്ക് ബിറ്റ്വീൻ അപ്പൊ ഈ ബിറ്റ്വിൻ എന്ന് പറയുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ഇതിനിടയിലുള്ള ചാർജ് എന്ന് പറയുമ്പോൾ ഇത് Q1 Q2 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയാം അല്ലെങ്കിൽ Q2 Q1 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയാം അപ്പം Q1 Q2 കൊടുത്താലുള്ള ഫോഴ്സ് നമുക്ക് പറയാൻ സാധിക്കും Q2 Q1 കൊടുക്കുന്ന ഫോഴ്സ് എന്നും പറയാൻ പറ്റും അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ അപ്പോ അതിനൊരു ഡയറക്ഷൻ വരുന്നു അപ്പൊ നമ്മൾ പറയുന്നു ഫോഴ്സ് ആക്ടിങ് ഓൺ Q2 by Q1 എന്ന് പറയുന്നത് ഫോഴ്സ് ആക്ടിങ് ഓൺ Q2 by Q1 എന്ന് പറയുന്നു അപ്പൊ Q2 ആക്ട് ചെയ്യുന്നത് അപ്പൊ അതിനെ നമ്മൾ ഫോഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് F21 എന്ന് എഴുതുന്നു F21 എന്ന് വെച്ചാല് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ Q2 by Q1 ഇസ് ഈക്വൽസ് ടു ബാക്കി ദാണ്ട് ഈ ഫോർമുല അതുപോലെ എഴുതുന്നു ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിനൊന്നും മാറ്റമില്ല Q1 Q2 by r² വരുന്നു പിന്നെ ഒരു ചെറിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വെക്ടറിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ ഏതൊരു വെക്ടർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഒരു യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്ന ഒരു ടേമ ചേർക്കണം യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ Q1 നിന്ന് Q2 ലേക്കാണല്ലോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഫോഴ്സ് Q1 Q2 ആക്ട് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ആ ഫോഴ്സിനെ നമുക്ക് r12 ആ വെക്ടറിനെ നമ്മൾ r12 എന്ന് എഴുതുന്നത് അപ്പൊ ക്യാപ്പ് ഇടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ യൂണിറ്റ് വെക്ടർ എന്ന് കൊടുക്കുന്ന ഒരു സിമ്പലാണ് 1 2 എന്ന് എഴുതാനുള്ള കാരണം Q1 നിന്ന് Q2 ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി സിമിലർ ആയിട്ട് നമുക്ക് രണ്ടാമത്തെ ഫോഴ്സ് കൂടെ പറയാൻ പറ്റും ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 by Q2 എന്ന് പറയാം അല്ലെ ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 by Q2 അപ്പൊ ആ ഫോഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം ഇതുപോലെ എഴുതിയാൽ F12 വെക്ടർ F12 ഈക്വൽസ് 1/4πε0 Q1 Q2 by r² ഇനി Q2 Q1 അല്ലേ ആക്ട് ചെയ്യുന്നത് അപ്പോ ആ യൂണിറ്റ് വെക്ടറിനെ നമുക്ക് r21 എന്ന് എഴുതാം ഈ ഇതാണ് നമ്മള് കൂളംസ് ലോയുടെ വെക്ടർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഒരു യൂണിറ്റ് വെക്ടർ കൂടെ അതിനകത്ത് അഡീഷണൽ ആയിട്ട് ചേർക്കുന്നു എന്നുള്ളതാണ് അപ്പോ നമ്മുടെ ഈ ഈ സെഷനിൽ നമ്മള് കൂളംസ് ലോ എന്ന് പറയുന്ന ഒരു ലോയാണ് പറഞ്ഞത് അതായത് രണ്ട് സ്റ്റേഷനറി ചാർജസിനിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ഒരു ലോയാണ് ആ ലോ പറയുമ്പോൾ ആ ചാർജസിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ചാർജസ് വയ്ക്കുന്ന മീഡിയത്തിനനുസരിച്ചിട്ട് ഇക്വേഷൻസിലൊക്കെ മാറ്റം വരും ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ആ ലോയുടെ കൂളംസ് ലോയുടെ വെക്ടർ റെപ്രസെന്റേഷൻ ആണ് അപ്പോ അതിനകത്ത് ചാർജസിന്റെ എവിടേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു നൊട്ടേഷൻ കൂടെ ഒക്കെ വരുന്നു അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഈ ഒരു ലോയും അതിന്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത് താങ്ക് യു